കഴിഞ്ഞ 6 മാസക്കാലമായി കുരീപ്പുഴ കീക്കോലിമുക്ക് അരവിളക്കടവ് റോഡിന്റെ സ്ഥിതിയാണ് ഈ കാണുന്നത്. 6 മാസക്കാലമായി കേരളത്തിന്റെ പൊതു മരാമത്ത് വകുപ്പ് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്ത് പണി ആരംഭിച്ച റോഡാണ്. മാർച്ച് മാസത്തിൽ ഈ കോൺട്രാക്ടർ ബില്ല് മാറിയോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചൊന്നും അറിയത്തില്ല. എങ്കിലും ഈ റോഡിന്റെ അവസ്ഥ ഇപ്പോഴും ദയനീയമാണ്. മനുഷ്യരെ പൊടിതന്ന് ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് ഇപ്പോൾ ഈ പോകുന്നത്. നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം. ഒരുപാട് കാലമായി ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്ന് നോക്കിയിട്ട് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. ഇപ്പം നാളെ ശരിയാക്കാൻ മറ്റേ ശരിയാക്കാൻ നമ്മൾ റോഡെല്ലാം വന്ന് വൃത്തിയാക്കിയിട്ട് പോയിട്ടിരിക്കും. മെറ്റീരിയലെല്ലാം ഇളകി കിടക്കുന്നു. ഇവിടെ വന്ന് ഒരുപാട് അപകടം നടന്നുകൊണ്ടിരിക്കുകയാണ്. സകല ആൾക്കാർ സ്കൂട്ടറായാലും വണ്ടിയായാലും വന്ന് മറിഞ്ഞ് തെറ്റി വീഴുക. പൊടി കാരണം ഇരിക്കാൻ വയ്യ. പൊടി കൊണ്ട് ഇവിടെ നിൽക്കാൻ വയ്യാത്ത അവസ്ഥ. വീടുകളും കട സാധനം കച്ചവട സാധനങ്ങളും എല്ലാം പൊടി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ ഒരവസ്ഥയിലൊക്കെ എന്നെത്തിയിരിക്കുകയാണ്. റോഡ് ഇങ്ങനെ പൊളിച്ചിട്ടുണ്ട് ഏകദേശം ഒരു 3-4 മാസമായി. ഇവിടുത്തെ പൊടി മെയിനായിട്ട് പൊടി, പിന്നെ ഇതിലേ കൂടെ വണ്ടി ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഓട്ടങ്ങൾ ഇവിടുത്തെ പള്ളിയിലോട്ടൊക്കെയാണ്. ഇവിടുത്തെ കൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പിന്നെ അതുകൂടാതെ ടോള് വെട്ടിച്ച് ഒരു വലിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വണ്ടികൾ ഇതിലെയാണ് പോകുന്നത്. അത് കാരണം പൊടി കാരണം നമുക്ക് ഇവിടെ ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. വളരെ ബുദ്ധിമുട്ടിലാണ്. വണ്ടിക്ക് മൊത്തം പണികളായിക്കൊണ്ടിരിക്കും. വണ്ടിയെല്ലാം എത്ര രൂപ നമുക്ക് പണിക്ക് വേണ്ടിയിട്ട് പോകും. അവർക്ക് വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി. നമ്മളാണ് ഈ റോഡിൽ കിടന്ന് ഓടി ബുദ്ധിമുട്ട് മൊത്തം അനുഭവിക്കുന്നത്.